കുളിച്ചില്ലെങ്കിലും ഏതാണ്ടങ്ങ് പുരപ്പുറത്താണെന്ന് പറയാറില്ലേ അതേ ലൈനിലാണ് ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ക്ഷേത്രങ്ങളുടെ നിലനിൽപ്പിനായി ജീവനക്കാരോട് ഒരു മാസത്തെ ശമ്പളം ചോദിച്ച ബോർഡ് ഈ പ്രതിസന്ധി ഘട്ടത്തിലാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് ഒരു കോടി രൂപ സംഭാവന നൽകിയിരിക്കുന്നത് കേരളത്തിലെ പല ക്ഷേത്രങ്ങളും നിത്യപൂജയ്ക്ക് പോലും ബുദ്ധിമുട്ടുമ്പോഴാണ് ബോർഡിൻ്റെ ഈ വിവാദമായ നടപടി നിങ്ങൾ ജോലി ചെയ്യുന്ന ക്ഷേത്രങ്ങൾ വലിയ പ്രതിസന്ധിയിലാണ് നിത്യ ചെലവിന് പോലും കാശില്ല അതിനാൽ ഒരു മാസത്തെ ശമ്പളം നൽകി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനെ നിലനിൽക്കാൻ സഹായിക്കണം ബോർഡിൻ്റെ ഈ ഏകപക്ഷീയ തീരുമാനത്തിൽ ഇടത് സംഘടനകളിൽപ്പെട്ട ജീവനക്കാരുൾപ്പെടെ കടുത്ത അതൃപ്തിയിലാണ് കോവിഡ് പ്രതിരോധത്തിന്റെ ഭാഗമായി ഭക്തർക്ക് വിലക്കുള്ളതിനാൽ ക്ഷേത്രങ്ങളിൽ നിത്യപൂജ പോലും പ്രതിസന്ധിയിലാണ് കഴിഞ്ഞ മാസം നടക്കേണ്ട കുത്തകകൾ അതായത് ലേലം തൊണ്ണൂറ്റിയഞ്ചു ശതമാനത്തോളം മുടങ്ങിയതോടെ ബോർഡിന്റെ നിലനിൽപ്പ് തന്നെ ഭീഷണിയിലായിരിക്കുന്നു സർക്കാർ സഹായം കൂടാതെ ജീവനക്കാർക്ക് ശമ്പളം പോലും കൊടുക്കാനാവില്ലെന്നിരിക്കെയാണ് ബോർഡ് ഒരു കോടി രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് ബോർഡിന്റെ പ്രധാന വരുമാന മാർഗമായ ശബരിമലയിൽ മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിന് ശേഷം വിഷുക്കാലത്താണ് കൂടുതൽ വരുമാനം ലഭിക്കാറുള്ളത് എന്നാൽ കോവിഡ് പശ്ചാത്തലത്തിൽ ശബരിമല ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളെല്ലാം അടച്ചതോടെ വരുമാനം പൂർണ്ണത്തിൽ നിലച്ചു ഇതിനിടെ ക്ഷേത്രങ്ങളെ നിലനിർത്താൻ ജീവനക്കാർക്ക് മുന്നിൽ ദേവസ്വം ബോർഡ് സാലറി ചലഞ്ച് മുന്നോട്ട് വെച്ചു ഒരു മാസത്തെ ശമ്പളമാണ് ആവശ്യപ്പെട്ടത് എന്നാൽ സർക്കാരിൻ്റെ സാലറി ചലഞ്ചിനോട് മാത്രം സഹകരിച്ചാൽ മതിയെന്ന് ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും സംഘടനകൾ നിലപാടെടുത്തതോടെ ബോർഡ് വെട്ടിലായി ഇതേ തുടർന്ന് സർക്കാരിൻ്റെ അതൃപ്തി അകറ്റാനും അത്യാവശ്യം സോപ്പിങ്ങിനുമായൊക്കെയാണ് ബോർഡ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു കോടി രൂപ അടിയന്തരമായി നൽകിയത് പ്രളയം ശബരിമല വിഷയം എന്നിവയെ തുടർന്ന് സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായതോടെ കഴിഞ്ഞ ബജറ്റിൽ ദേവസ്വം ബോർഡിന് കോടി രൂപ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ ഇതിൽ മുപ്പത് കോടി മാത്രമാണ് ലഭിച്ചത് ക്ഷേത്രപൂജകൾ മുടങ്ങാതിരിക്കാനുള്ള കരുതൽ നിധിയിൽ നിന്നും കരാറുകാർക്ക് കൊടുക്കാൻ മുപ്പത്തിയഞ്ച് കോടി രൂപ വായ്പ എടുത്തതിൻ്റെ പലിശ പോലും ഇതുവരെ നൽകിയിട്ടില്ല നടപടിക്രമങ്ങൾ പാലിക്കാതെയാണ് കരുതൽ നിധിയിൽ നിന്നും തുകയെടുത്തതെന്ന ആക്ഷേപം നിലനിൽക്കെയാണ് ദുരിതാശ്വാസ നിധിയിലേക്ക് പണം നൽകിയതെന്ന ആരോപണവും വിവാദമായിരിക്കുന്നു എന്തായാലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ചില നടപടികളൊക്കെ തന്നെയാണ് അവരെ ഇപ്പോൾ പെരുവഴിയിലാക്കിയിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ എൻ വാസു അധ്യക്ഷ സ്ഥാനത്തിരിക്കുമ്പോൾ സർക്കാർ സഹായത്തിന് മുട്ടുണ്ടാകില്ലെന്ന പൊതുധാരണയാണിപ്പോൾ കയ്യാലപ്പുറത്തെ തേങ്ങയുടെ അവസ്ഥയിലായിരിക്കുന്നത് എന്തായാലും ദൈവങ്ങളെ നിങ്ങൾ ഞങ്ങളെയെല്ലാം കോവിഡിന്റെ ഭീതിയിൽ നിന്നും രക്ഷിക്കുന്നതിനൊപ്പം ആ ദേവസ്വം ബോർഡിന്റെ തലപ്പത്തുള്ളവർക്ക് അല്പം സദ്ബുദ്ധി കൂടി പകർന്നു നൽകണേ മാത്രമല്ല നീ നിന്നെ തന്നെ കാത്തോണെ ഭഗവാനെ ന്യൂസ് ഡെസ്ക് തത്തുമൂസ്